व्यक्तियाय वचनमे आत्मा उपोदिं वचनमे। ഹല്ലേലൂയ. ഈശോയും പ്രിയമുള്ളവരെ, എല്ലാവരെയും ഒരു വചനം ഒരു അനുഭവം ശുശ്രൂഷയിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 15:6 അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. അബ്രാഹത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അബ്രാഹം കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. ദൈവം വിളിച്ചത് അബ്രാഹത്തിന്. നമ്മള് വിശുദ്ധ ഗ്രന്ഥം പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, 75 ഒരു വ്യക്തിയെയാണ് ഈശോ വിളിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, കടൽത്തീരത്തെ മാർത്തിരികൾ പോലെ നിനക്ക് മക്കളുണ്ടാവും. അബ്രഹാം കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുന്നു, മക്കളൊന്നും ഉണ്ടായില്ല. അവസാനം ഇസഹാക്ക് ജനിക്കുന്നത് എന്നാണെന്ന് അറിയാമോ? എത്രാമത്തെ വയസ്സിലാണെന്നറിയാമോ? 100 99 ദൈവം അബ്രഹത്തെ സന്ദർശിച്ചുകൊണ്ട് പറയുന്നത്, അടുത്ത വർഷം അടുത്ത വസന്തത്തിൽ ഞാൻ ഇവിടെ വരുമ്പോൾ നിനക്ക് നിന്റെ ഭാര്യ സാറായിലൂടെ ഒരു മകൻ ഉണ്ടാവും. 99 അത് കഴിഞ്ഞ് പിറ്റേ വർഷം 100, അതായത് 25 അബ്രാഹം കാത്തിരുന്നു ദൈവത്തിന്റെ വാഗ്ദാനത്തില്. അവിശ്വസിച്ചില്ല, അബ്രാഹം കാത്തിരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞത്, അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി. നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോഴേ പൗലോസ് അപ്പോസ്തലൻ ഇത് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4:3 വീണ്ടും പറയുന്ന ഇങ്ങനെയാണ്, വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രാഹത്തിന്റെ മാതൃകയെ എടുത്തു കാണിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുകയാണ്. വീണ്ടും അതുപോലെ തന്നെ എബ്രായ ലേഖനം വരുമ്പോഴും നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. 11 അബ്രാഹത്തിന്റെയും അതുപോലെ പിൻഗാമികളുടെയും ഒക്കെ ആ വിശ്വാസ തീഷ്ണതയെ കുറിച്ച് വളരെയേറെ അവിടെ പ്രഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഈ വിശ്വാസം ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്, നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും, അവിടുന്ന് അത് നമ്മുടെ നന്മയ്ക്കായിട്ട് അതെല്ലാം പരിണമിപ്പിച്ച് തരും എന്നുള്ള ആ ഒരു ഒരു സന്ദേശമാണ് നമുക്ക് അവിടെ കിട്ടുക. ഞാനിതേ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു ആശയം ഇതാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവമെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആദ്യം അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാനൊന്നും പറ്റുകയില്ല. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുൻപേ ഞാൻ SHS പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഫാത്തിമാപുരത്തെ SHS അവിടെ അധ്യാപകനായിരുന്നു, ബോർഡിങ്ങിന്റെ ഡയറക്ടറായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ കരിസ്മാറ്റിക്കിന്റെ സോണൽ ചെയർമാനും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നത്തെ അഭിമന്യ പിതാവ് പൗത്തിൽ പിതാവ് എന്നോട് പറഞ്ഞു, അച്ഛൻ ആഗ്ര മിഷനിൽ പോയി അവിടെ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അച്ഛന് സാധിക്കുമെന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് തടസ്സങ്ങളെല്ലാം ഒഴികഴിവുകളൊക്കെ പറഞ്ഞു നോക്കി, പല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, തടസ്സങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ട് പിതാവ്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പറയാമെന്നും പറഞ്ഞു പോന്നു. അത് കഴിഞ്ഞ് പിതാവ് പലരിലൂടെ എന്നെ വിളിച്ചു, ഞാൻ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി. അവസാനം ഒരിടത്ത് വെച്ച് പിതാവ് എന്നെ പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞ ആവശ്യപ്പെട്ട കാര്യത്തിന് അച്ഛന് മറുപടി തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോഴും എന്റെ മറുപടി പഴയത് തന്നെയാണ്, പിന്നെ പിതാവ് എന്റെ അധികാരിയാണ്, പിതാവ് പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം, അങ്ങനെയാണെങ്കിൽ ഇറ്റാവ മിഷനിലേക്ക് പോകാൻ ഒരുങ്ങിക്കോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ 1998 ഞാൻ ഇറ്റാവ മിഷനിലേക്ക് പോയി. അവിടെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ കിട്ടിയത് ഫത്തേഗഡ് സെന്റ് ആന്റണി സ്കൂളിലെ പ്രിൻസിപ്പലായിട്ടാണ് ശുശ്രൂഷ ചെയ്യാൻ അവസരം കിട്ടി. അപ്പൊ അവിടെ CBSE സ്കൂളാണ്, ഇവിടെ SHS എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്റ്റേറ്റ് സിലബസ് എൻറ്റയർലി ഡിഫറൻസ്, വളരെ വ്യത്യസ്തമായ സിലബസും എല്ലാ കാര്യങ്ങളും ഒക്കെ. അവിടുത്തെ സാഹചര്യങ്ങളും, ഹിന്ദി എന്ന ഭാഷ എനിക്ക് അറിയത്തേയില്ല, ഹിന്ദി വായിക്കാൻ ശ്രമിക്കും, അല്ലാതെ ഒന്നും അർത്ഥമൊന്നും അറിയാം, എങ്ങനെ ചെയ്യും എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഞാൻ ആകുലപ്പെട്ടു.
പക്ഷേ പ്രിയമുള്ളവരെ, രണ്ടു വർഷം അവിടെ കുറച്ച് പ്രശ്നമായിരുന്നത് കൊണ്ടാണ് എന്നോട് അങ്ങോട്ട് പോകാൻ, അവിടുത്തെ സ്കൂളെ അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് ചില പ്രശ്നങ്ങൾ കാരണം. ഞാൻ ചെല്ലുമ്പോൾ ഓഫീസിന്റെ ജനലും വാതിലും എല്ലാം അടിച്ച് തട്ടിപ്പൊളിച്ചൊക്കെ ഇട്ടിരിക്കും. അത് കഴിഞ്ഞ് അവിടെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് സമരിയായി പിന്നെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചു. തന്നെയുമല്ല, പിന്നീടുള്ള എന്റെ ശുശ്രൂഷ അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചുകൂടെ വന്ന് കിളിമലയിലെ SHCBSE സ്കൂളിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ CBSE സ്കൂളിന്റെ അവിടുത്തെ അനുഭവവും അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കിയതാണ്. ഞാനതാ കാണുന്നത്, ദൈവം ഒരുക്കിയതാണ്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഫാത്തിമാപുരത്തെ SHCBSE സ്കൂളിലായിരുന്നുകൊണ്ട് അവിടുന്ന് CBSE സ്കൂളിലോട്ട് മാറാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ആ ഒരു ഇടവേള എനിക്ക് തന്നു, മൂന്നാല് വർഷം എനിക്ക് തന്നു. ഞാൻ ഫത്തേഗഡിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഇറ്റാവ സെന്റ് മേരീസ് ഇന്റർ കോളേജ് അവിടെ ശുശ്രൂഷ ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസുമായിട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരുവാനും ഇവിടെ ആരംഭിച്ച പുതിയ സ്കൂളിന്റെ പ്രിൻസിപ്പലായിട്ടും ഒക്കെ വർക്ക് ചെയ്ത് ആ ഏതാനും വർഷങ്ങൾ കൊണ്ട് ആ സ്കൂളിനെ ഒരു നല്ല ഉന്നത നിലവാരത്തിലെത്തിക്കുവാനും എനിക്ക് സാധിച്ചത് ഈ ഒരു പരിചയ അനുഭവം കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഞാന് വിഷമിച്ചു പോയായിരുന്നു. അപ്പൊ ഞാന് എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഇഷ്ടപ്പെടാതെ പോയി. അധികാരികളുടെ ആ മനസ്സിന് ഞാൻ അമ്മയും പറഞ്ഞപ്പോൾ ദൈവം അത് എന്റെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിച്ചു, നല്ലൊരു അനുഭവം എനിക്ക് തന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ തിരിച്ചു വരാനായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് അത് നീതിയായിട്ട് പരിണമിപ്പിച്ചു. അബ്രഹാമിന്റെ കാര്യത്തിൽ അതല്ലേ പറഞ്ഞത്, നമ്മൾ വായിച്ചത് അങ്ങനെയായിരുന്നല്ലോ. ഉൽപ്പത്തിയുടെ പുസ്തകം 15:6 അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവനെ നീതീകരണമായി കണക്കാക്കി. ഇതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എന്റെ കാര്യത്തിൽ മാത്രമല്ല ഓരോരുത്തരുടെയും കാര്യത്തില്, നമ്മള് ദൈവത്തിന് സമർപ്പിച്ചാല്, അധികാരികൾക്ക് സമർപ്പിച്ചാൽ, അവരുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പോയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നന്മയ്ക്കായിട്ടത് ദൈവം പരിണമിപ്പിച്ച് തരും, ഒരു സംശയവുമില്ല. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ടെല്ലാം ക്രമീകരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ, എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വ്യക്തിയായ വചനമേ ആത്മാവ് പൊതിഞ്ഞ വചനമേ.